എല്ലാവർക്കും നമസ്കാരം. തുർക്കിയിലും സിറിയയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂകമ്പം, അതിൽ അനേകം പേരെ ഇതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തുടരെ തുടരെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഉയർന്ന തോതിലുള്ള നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങൾക്കടിയിലും അതുപോലെ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ, ഇതെല്ലാം വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്, ഒരു സംശയമല്ല. ഏതായാലും ഇത്തരത്തിലുള്ളൊരു വിഷയം, അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലോ അങ്ങനത്തെ ഒരു വാർത്താ ചാനലല്ല നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നാണ് കരുതുന്നത്. അത് ഇതുപോലെയുള്ള വിഷയങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ്റെ ചിന്തയെ ബാധിക്കുന്നത്, ഏത് വിധേനയാണ് അത് നമ്മളെയൊക്കെ തളച്ചിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവ ചിന്ത പോലെയുള്ള കാര്യങ്ങളിൽ എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് അതൊന്ന് ചില വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കൊന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. സാധാരണ നമുക്കിവിടെ കാണാറുള്ള ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചില സംഗതികളൊക്കെ ഓടി വരും. അങ്ങനെ ഓടി വരുന്ന സമയത്ത് അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കേട്ടതോ അറിഞ്ഞതോ നേരിട്ട് കണ്ടതോ ഒക്കെ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ് നമ്മളുടെ കണ്ണിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഓടി വരിക. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സുനാമി ഉണ്ടാകുന്നത് വരേക്കും, സുനാമി എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന തരത്തിലുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, അത് നമ്മളാരും അതിനെക്കുറിച്ച് അറിയുകയോ ചിന്തിക്കുകയോ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയോ ചെയ്തിരുന്ന ആളുകളല്ല. പക്ഷെ പിന്നീട് ഇന്ന് നമ്മൾ ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ മനസ്സിലൊക്കെ ആദ്യം കടന്നു വരുന്നത് സുനാമി ആയിരിക്കും. ഇതേ പ്രശ്നം തന്നെയാണ് പല പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാരണം നമുക്ക് ഇപ്പോൾ ചില മതങ്ങളൊക്കെ എടുക്കാം, പ്രധാനമായിട്ടും ഇസ്ലാം. നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ള ഒരു കാര്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാനൊരു ഇസ്ലാം വിരോധി ആയതുകൊണ്ട്, ഒരു ഇസ്ലാമോ ഫ്രൈറ്റ് കൊണ്ട് നടക്കുന്ന ആളായതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, എവിടെയും നിങ്ങൾക്ക് ഒരു വൈൽഡ് ഫയറിനെ കുറിച്ച്, കാട്ടുതീയെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ചർച്ചകൾ കാണാൻ കഴിയില്ല. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കിതാബിൽ ഇഷ്ടംപോലെ കാണാം, പക്ഷേ കാംഗറുവിനെ കുറിച്ച് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുപോലെയുള്ള അറേബ്യൻ നാടുകളിൽ കാണാത്ത ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴും, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട് വരാറുള്ള സംഗതികൾ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളെ പ്രവാചകനും അറിയുമായിരുന്നുള്ളൂ എന്നതാണ് നമ്മൾ പറയാറുള്ളത്. പ്രവാചകനേക്കാൾ കൂടുതൽ ഇതെല്ലാം എഴുതി കൊടുത്തിരിക്കുന്ന നമ്മളുടെ ദൈവം എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയുന്ന ദൈവം, ആ ഒരു സൃഷ്ടിക്കും ഈ പറയുന്ന ആ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാവുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നതും നമുക്ക് ഓർക്കാൻ കഴിയും. ഒരു വശം അതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏറെയും ഉപയോഗിച്ചു വരുന്നത്? അതിൻ്റെ കാരണം പ്രധാനമായിട്ടും ആളുകളെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാരാ പറയുന്നത്? ഞാൻ പറയുന്നതല്ല, വിശ്വാസികൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒന്ന് എടുത്ത് ഒരു തെളിവായിട്ട് ഇവിടെ വെക്കുകയാണ്. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, ആ കഥാപാത്രം കാരുണ്യവാനാണ്, പരമകാരുണ്യവാനാണ് അങ്ങനെയാണല്ലോ വിശേഷണം. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഒരാൾ കാരുണ്യവാനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാരുണ്യമല്ലാത്ത ഒരു പ്രവൃത്തി കണ്ടാൽ അങ്ങനെ ഒരാളെ എങ്ങനെയാണ് നമുക്ക് കാരുണ്യവാൻ എന്ന് വിളിക്കാൻ കഴിയുക? അപ്പോൾ നമുക്കിവിടെ സംശയിക്കേണ്ടി വരും, ഇവിടെ യഥാർത്ഥത്തിൽ പടച്ചവൻ കാരുണ്യവാൻ തന്നെയാണോ എന്നുള്ളത്. അതിപ്പോൾ ഒരു ഭൂകമ്പം കൊണ്ട് മാത്രമൊന്നുമല്ല ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ വരുന്നത്. പണ്ടൊക്കെ നമ്മൾ വിശ്വാസിയായി നടക്കുന്ന കാലത്ത് ചില ചിത്രങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരുമായിരുന്നു, പ്രത്യേകിച്ച് സൊമാലിയ പോലെയൊക്കെയുള്ള ഇസ്ലാമിക രാജ്യത്തു നിന്ന് തന്നെ വരുന്ന ചില ചിത്രങ്ങൾ. അവിടങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതിലും, അതുപോലെ തന്നെ ഈ യുദ്ധക്കെടുതികൾ കൊണ്ട് അറേബ്യൻ നാടുകളിൽ തന്നെ
ഇറാഖ് സിറിയ പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള പാവം പിടിച്ച ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് യമനിലേക്ക് ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ കുട്ടികൾ ഈ ഇവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പടച്ചോൻ അപ്പുറത്ത് അർജൻറ്റീന അതല്ലെങ്കിൽ ഫ്രാൻസ് കളി നടക്കുമ്പോൾ അതിൽ കളി നിശ്ചയിക്കാൻ അതിൽ വിജയം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പടച്ചവനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പടച്ചവന് അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും വലുത് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. അവിടെയാണ് നമ്മളുടെ പടച്ചവനും ഈ പറയുന്ന പ്രവാചകനും നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എന്ന് പറയേണ്ടി വരുന്നത്. മനുഷ്യനുണ്ടാകുന്ന അതേ വികാരവും അതേപോലെയുള്ള ചിന്താ രീതികളുമാണ് നമ്മുടെ പടച്ചവന് എന്ന് പറയേണ്ടി വരുന്നതാണ്. കാരണം പടച്ചവനും കുറച്ചൊക്കെ വിശ്രമം ആവശ്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ എളുപ്പമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പണികളാണ് പടച്ചവനും ഏറെയും ചെയ്തു വന്നിരുന്നത് എന്ന് നമുക്ക് ഇതുപോലുള്ള അധ്യാപനങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പേടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഇൻറ്റിമിഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് നമ്മൾ മനുഷ്യന്മാരിൽ തന്നെയുള്ള ചില നാർസിസ്റ്റിക് സ്വഭാവം അതുപോലെ ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ കൂടുതൽ നടത്തുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. കിറ്റ് കിട്ടിയവർ മിണ്ടരുത് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റേഷനിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് പടച്ചവൻ ആളുകളെ പേടിപ്പിച്ച് കൂടെ നടത്തുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണിത്. അപ്പോൾ ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഇതിൻ്റെയൊക്കെ തഫ്സീർ എടുത്ത് കാണിച്ച് നിങ്ങൾ തന്നെ സ്വയം നോക്കുക, അതിൽ എവിടെയാണ് ഈ ദൃഷ്ടാന്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണത് എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും. മദീനയിൽ ഉണ്ടായ നിരന്തരമായിട്ടുണ്ടായ ചില ഭൂകമ്പങ്ങളായിരുന്നു അതിൽ പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം ആർക്കായിരുന്നു, അത് അന്നത്തെ പ്രവാചകൻ എന്തിനു വേണ്ടി അത് പടച്ചവൻ തരുന്നതാണ്, അത് എന്തിനു വേണ്ടി തരുന്നു, ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ ഭൂകമ്പം, രണ്ട് ഇതുപോലെയുള്ള വൈൽഡ് ഫയർ എന്നൊക്കെ പറയുന്ന കാട്ടു തീ എന്ന് പറയുന്ന കാര്യം, പിന്നെ ചുഴലിക്കാറ്റ്, അതുപോലെ സുനാമി, അതുപോലെ വലിയ പട്ടിണിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഡ്രോട്ട് എന്ന് പറയുന്ന അവസ്ഥകൾ, അതുപോലെ അഗ്നിപർവ്വതം, ഇതൊക്കെയാണ് നമ്മളുടെ പടച്ചവൻ്റെ പ്രധാനപ്പെട്ട ഹോബികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിൽ തന്നെ ഈ പറയുന്ന സുനാമി ഈ അടുത്താണ് ഏറെയും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കാരണം പടച്ചവൻ അത് കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള പക്ഷേ പടച്ചവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂകമ്പം തന്നെയാണ്. കാരണം ഭൂകമ്പം എന്നുള്ള പേരിട്ട് കൊണ്ട് ഒരു സൂറത്ത് തന്നെ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പടച്ചവനും ഈ പറയുന്ന ഭൂകമ്പവും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഉള്ള ആളെയാണ് നമ്മൾ കാരുണ്യവാൻ എന്ന് വിളിക്കുന്നത് എന്നും കൂടി നിങ്ങളൊന്ന് ഓർത്തേക്കുക. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. പടച്ചവനേക്കാൾ ബുദ്ധിയും വിവരവും അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പാറ്റേൺസ് കണ്ടെത്തി സൊല്യൂഷൻസിലേക്ക് എത്താനുള്ള കഴിവ് പടച്ചവനേക്കാൾ കൂടുതൽ ആധുനിക മനുഷ്യനുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഭൂകമ്പം മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എവിടെയൊക്കെയാണ് ലോകത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പഠിക്കുന്നു, അതെന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്നു, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നു, അത് പരന്നിട്ടല്ല എന്ന് മനസ്സിലാക്കുന്നു. ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണികളെ പോലെ തറച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന മണ്ടത്തരമൊക്കെ എടുത്ത് കാട്ടിക്കളയുന്നു. ഏതായാലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു മാപ്പുകൾ വരയ്ക്കുകയാണ്. അതായത് ഈ ഭൂമിയിൽ ഇന്ന് ഈ ലോകത്ത് ഒരു സൈസ്മിക് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് എവിടെയൊക്കെയാണ് ഈ പറയുന്ന ഭൂകമ്പങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതൊരു പാറ്റേൺ പോലെ മനസ്സിലാക്കി നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ലോകത്ത് അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാം ആ ചിത്രത്തിൽ ആ മഞ്ഞ കളർ അല്ലെങ്കിൽ ചുവപ്പ് കളറിനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്ഥലങ്ങൾ, അവിടങ്ങളിൽ ഭൂകമ്പങ്ങൾ കൂടുതൽ കണ്ടുവരുന്നു. ജപ്പാൻ പോലെയുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും സുനാമിയും ഒക്കെ വന്ന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ നിറം എന്ന് പറയുന്നത് ചുമപ്പ് തന്നെയാണ്. അതുപോലെ ഓരോ സ്ഥലവും നിങ്ങൾ എടുത്ത് നോക്കുക, ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളത് ഇതുപോലെ കുറവുള്ളത്. അപ്പോൾ ഒരു എർത്ത്ക്വേക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ റിംഗ് ഓഫ് ഫയർ അങ്ങനെ പല പേരുകളൊക്കെ ഇട്ട് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകാണും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമ്മൾ മനുഷ്യർ ദൈവം നമ്മളെ കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനത്തിന് ആ പേടി ഇല്ലാതെയാക്കാനും അതിനെ അതിജീവിക്കാനും അതിൽ നിന്നും പുറത്ത് കടന്നുകൊണ്ട് ആളുകൾ കൂടുതൽ ശക്തരായി മാറുന്നതാണ് കാണുന്നത്. ഏതുപോലെ
പടച്ചോൻ പേടിപ്പിക്കുമ്പോൾ നമുക്ക് പേടിയില്ലാതെയാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ഭൂകമ്പം ഉണ്ടാക്കുന്നത്, ആ സംഭവം ഇവിടെ നടക്കാതെ വരുന്നു. അതിനെ അതിജീവിക്കുന്നത് മനുഷ്യൻ സ്വയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് അപ്പുറത്തേക്ക് ഈ പറയുന്ന മനുഷ്യൻ്റെ ഉദ്ദേശങ്ങൾ നടക്കുന്നു എന്ന് വരുമ്പോൾ ആ ദൈവം എന്തൊരു ദുരന്തമാണ് എന്ന് ചിന്തിക്കാൻ ഒരു കാരണമായൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു വസ്തുതയായിരുന്നു ഈ ഭൂകമ്പങ്ങൾ സംബന്ധിച്ചുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊക്കെ വിശ്വാസം വിടുന്ന സമയത്ത് ഏറെയും ചിന്തിച്ചിരുന്നൊരു കാര്യമാണ് ഭൂകമ്പം. ഇതുപോലെയുള്ള ഏറ്റവും പ്രധാനം ഭൂകമ്പം തന്നെയാണ്, അതുകൊണ്ടാണ് അത് തന്നെ എടുത്തത്. ഏതായാലും ഇന്നിപ്പോൾ അവിടെ ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അത് തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഭൂകമ്പങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളെ പേടിപ്പിക്കും എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ലോകത്ത് മൊത്തത്തിൽ ഇതുപോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നിന്നും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജസ്, അത് കാലങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ 1900 മുതൽ 2020 വരെയുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആളുകൾ ഇതുകൊണ്ട് മരിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ മരണം കുറയുന്നത് അല്ലെങ്കിൽ ഡാമേജസ് കുറയുന്നത്? പ്രധാനമായിട്ടും ഇതിനെ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തത് വഴിയാണ്. അതിൻ്റെ ഒരു 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 ഭാഗം മാത്രമാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഗ്രാഫ്, ആ പറയുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതും അതിനനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് വന്ന ചിന്ത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജപ്പാൻ ഇതുപോലെ ഭൂകമ്പം കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ജപ്പാനിലെ ആളുകൾ ഇതുപോലെ ഭൂകമ്പമൊക്കെ ഉണ്ടാവുമ്പോൾ ഇന്നങ്ങനെ വലിയ പേടിയൊന്നും കാണിക്കുന്നില്ല. അവർ എന്താണ് ഭൂകമ്പം എന്ന് മനസ്സിലാക്കുന്നു, അതിനെങ്ങനെ അതിജീവിക്കാമെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച് അവരവരുടെ കെട്ടിടങ്ങൾ പണിയുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണും ചില ചിത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ട്രെയിനുകളൊക്കെ ഭൂകമ്പം ഉണ്ടാകുമെന്നോ തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന സമയത്ത് ഉടനെ തന്നെ അത് ഒരു സഡൻ സ്റ്റോപ്പ് അവിടെ വരികയും ഭൂകമ്പം കഴിയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ വീണ്ടും ഓടുന്ന ട്രെയിനുകൾ, അത് നിങ്ങൾ കണ്ടു കാണും. ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഒരുപാട് പ്രചരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് നിന്ന് ആടുന്ന കെട്ടിടങ്ങൾ ഒന്നും മറിഞ്ഞു വീഴുന്നില്ല. അപ്പോൾ അവരവിടെ മനസ്സിലാക്കുകയാണ് ഞങ്ങളുടെ നാട് ഭൂകമ്പങ്ങൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ്, ഇതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അവരതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. പടച്ചവനെ നേർക്കുനേരെ മുട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജപ്പാനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണുന്നത് അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും പാഞ്ഞു പോകുന്ന ട്രെയിനുകളും അതുപോലെ മറ്റേതൊക്കെ നാടുകൾ നിങ്ങൾ ഭൂകമ്പം കൊണ്ട് ബുദ്ധിമുട്ടാത്ത സ്ഥലങ്ങളുണ്ട് അവിടങ്ങളിൽ കാണുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. എന്നിരുന്നാലും ഇതുപോലെ അവർ കൈവരിച്ചിട്ടുള്ള സാമ്പത്തിക ഭദ്രത അടക്കം നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരു വലിയ സുനാമി, അത് വെച്ച് അവർ വലിയ ബുദ്ധിമുട്ടിലേക്ക് അകപ്പെട്ടിട്ട് അതിൽ നിന്നും ഒന്നും അറിയാതെ പോലെ അവിടുന്ന് രക്ഷപ്പെട്ട് ഇന്ന് വീണ്ടും അവർ മുന്നോട്ട് കുതിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് പടച്ചവനൊക്കെ നാണിച്ച് മൂക്കത്ത് കൈയും വെച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു കാരണമായിരുന്നു എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ട് അള്ളാഹു പേടിപ്പിക്കുമെന്ന് പറയുന്നു, ജപ്പാൻകാർക്ക് പേടിയില്ല, ആ പേടിയെ അവർ അതിജീവിക്കുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പടച്ചവൻ ഒരു പടച്ചവൻ തന്നെയാണോ എന്നൊരു ചിന്ത എനിക്ക് വന്നതും അതിൽ നിന്നും പുറത്തു കടക്കാൻ ഈ ഇങ്ങനൊരു യഥാർത്ഥ ദൈവം ഇല്ല എന്നുള്ളൊരു ചിന്ത വരാനും ഇങ്ങനെ എന്തൊക്കെ നമ്മളുടെയൊക്കെ ചില ഇസ്ലാമിക സുഹൃത്തുക്കളൊക്കെ നടത്തുന്ന വലിയ വലിയ എക്സ്പ്ലനേഷൻസ് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ ചിരി വരുന്നത് അതുകൊണ്ടാണ്. അവരോടൊന്ന് ചർച്ചയ്ക്ക് പോലും പോകാൻ നമുക്ക് തോന്നാത്തതിൻ്റെ കാര്യം അതാണ്. ഇതുപോലെ ബാലിശമായിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വലിയ വലിയ സിദ്ധാന്തങ്ങൾ എന്താണ് ഇല്ലാത്ത എന്താണ് ദൃഷ്ടാന്തത്തിന് വല്ലാത്ത സിദ്ധാന്തം, ഇല്ലാത്ത ദൃഷ്ടാന്തത്തിന് വല്ലാത്ത സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് എന്താണെന്നറിയില്ല, വലിയ നാക്കുപുഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദൈവത്തെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ ചിരി വരെയാണ്, എങ്ങനെ ചിരിക്കാതിരിക്കും. പക്ഷേ ഇന്ന് നമ്മളുടെ മുന്നിലുള്ള ഈ ഒരു ദുരന്തത്തിന് മുന്നിൽ നമുക്കത് അങ്ങനെ ലഘൂകരിച്ച് പറഞ്ഞ് ഒരു തമാശയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്. ദൈവം എന്ന് പറയുന്ന പൊള്ളത്തരം, ഒരു കാരുണ്യവാൻ ചെയ്തു കൂട്ടുന്ന ഇതുപോലെയുള്ള ക്രൂരതകൾ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു മണ്ടത്തരമാണ് ദൈവവിശ്വാസം, ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങളാണ് ദൈവവിശ്വാസം എന്ന പേരിൽ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചിറക്കുന്നത്, മദ്രസ വിദ്യാഭ്യാസമായിട്ടും അല്ലാതെയും ഒക്കെ.
സൺഡേ സ്കൂളിലും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നത് ഇവിടെ പെന്തക്കോസ്ത് വിഭാഗം സലഫികൾ എങ്ങനെയാണോ വളർന്നു പന്തലിച്ചത് അതിനേക്കാൾ ഭീകരമായ രീതിയിൽ സമൂഹത്തിലെ വലിയ വലിയ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരിലൂടെ പ്രചാരം കണ്ടെത്താൻ കൂടി ഉള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് ആളുകൾ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ കൂടെ ചേരുകയും ഇതുപോലെ വിശ്വാസ തീവ്രതയിലേക്ക് എത്തിക്കൊണ്ട് മണ്ടത്തരങ്ങൾ ഇതുപോലെ വിളിച്ചു പോകുന്ന ആളുകളായിട്ട് മാറുന്നത് ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പെന്തക്കോസ്ത് ഒരു വല ഇവിടെ ഉണ്ട്, അതിൽ അകപ്പെടാതെ ഇരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളും വീഡിയോകളൊക്കെ ഇനിയും ചെയ്യേണ്ടി വരും, അതിലേക്ക് നമ്മൾ പിന്നീട് ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇതുപോലെ ഉള്ള വലിയ വലിയ വിഷയങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അത് ഒരു ഇതുപോലെ കൃതജ്ഞത അർപ്പിക്കുവാനോ അതല്ലെങ്കിൽ അതിലോട് നമ്മൾ നടുങ്ങുവാനോ വേണ്ടി മാത്രമുള്ള വിഷയമാക്കാതെ ദൈവം തന്ന ശിക്ഷയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കാതെ അതല്ലെങ്കിൽ ഇത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ആശ്വസിക്കാതെ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണെന്ന് അന്വേഷിക്കാനും ഇതുവഴി ഈ ദൈവ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യാനുള്ള അവസരമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്ന ദൈവത്തെ നമ്മൾ എങ്ങനെ കാരുണ്യവാന് വിളിക്കും, അതിനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസരമായിട്ട് നമ്മളിത് എടുക്കുക. ദൈവവിശ്വാസത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാൻ ഇതൊക്കെ കാരണമാകും. എനിക്കൊക്കെ സംഭവിച്ച ആ ഒരു മാറ്റത്തിൽ ഇത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജപ്പാനിലെ ആളുകൾ എങ്ങനെയാണോ ദൈവം പേടിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന ഈ ഭീകരത, ഈ ഒരു ഭൂകമ്പത്തെ അതിജീവിച്ച് പേടിയില്ലാത്തവരായി മാറിയത്, അതിനെ അതിജീവിക്കുന്നവരായത് എന്ന ആ ഒരു കാര്യം മാത്രം എനിക്ക് വലിയ തോതിൽ ഒരു കോൺഫിഡൻസ് തന്നിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കാൻ. ഏതായാലും ഇന്ന് തുർക്കിയിലും സിറിയയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാവിധ കണ്ടോളൻസസും അറിയിക്കുന്നു. നമ്മൾ അവരോടൊപ്പം ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലും എല്ലാം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ പറയുന്ന ഒരു എർത്ത്ക്വേക്ക് ബെൽറ്റ് അതിനകത്തുള്ള ആളുകൾ എപ്പോഴും ഒരു ഭീതിയുടെ നിഴലിൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു മാറ്റത്തിനുള്ള വഴിയാകട്ടെ. ഇത് ആളുകൾ തിരിച്ചറിയാനും കൂടുതൽ സയൻസിൻ്റെയൊക്കെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അതിജീവിക്കാനുള്ള വഴികൾ പെട്ടെന്ന് കണ്ടെത്തി കൂടുതൽ നല്ല രീതിയിലേക്ക് മാറാൻ അവർക്ക് സാധിക്കട്ടെ. പെട്ടെന്ന് തന്നെ അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. അതിന് നമ്മളെല്ലാം അതിനോടൊപ്പം നിൽക്കാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ സഹായങ്ങൾ അത് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ദൈവവിശ്വാസത്തിൻ്റെ ഈ പൊള്ളത്തരം മാറാൻ അല്ലെങ്കിൽ അത് അറിയാൻ അത് തിരിച്ചറിയാനുള്ളൊരു അവസരമായിട്ട് ഇത് എടുക്കണമെന്നും കൂടി ഒന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനമായിട്ട് അത് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.